പ്രഭാതമായി വീട്ടുമുറ്റത്തെ പട്ടുവിരിപ്പിൽ ഹുവൈലിദ് ചാരിയിരുന്നു. സമീപം ഭാര്യ ഫാത്തിമയും. അവർ മകളെ അരികിൽ വിളിച്ചു പറഞ്ഞു, മോളെ ഖദീജ ഇവിടെ ഇരിക്കൂ, എനിക്ക് ചിലത് ചോദിക്കാനുണ്ട്, നിന്റെ അഭിപ്രായം അറിഞ്ഞാൽ കൊള്ളാം. ഖദീജ തല താഴ്ത്തി. ഉപ്പ എന്താണ് പറയാൻ ഉദ്ദേശിക്കുന്നതെന്ന് അവൾക്കറിയാമായിരുന്നു. ഇന്നലെ വൈകുന്നേരം വീടാകെ ബന്ധുക്കളെ കൊണ്ട് നിറഞ്ഞിരുന്നു. പിതൃ സഹോദരനായ നൌഫൽ ബിനു അസദും അമ്ര ബിനു അസദും നേരത്തെ തന്നെ എത്തിയിരുന്നു, കുടുംബാംഗങ്ങളും മറ്റു ബന്ധുക്കളുമായി ധാരാളം പേർ വേറെയും. വിശുദ്ധ കഅബാലയത്തിന്റെ തിരുമുറ്റത്ത് നിന്നും ഖുറൈശി പ്രമാണിമാരും മറ്റും പടിഞ്ഞാറേക്ക് നടന്നു നീങ്ങി 9 മുഴം മാത്രം നടന്നാൽ ഹുവൈലിദിന്റെ കൊട്ടാര സമാനമായ ഭവനത്തിലെത്താം. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പിതാമഹന്മാരായ ഖുസൈബ് ഇബ്നു ഗാലിബിന്റെയും ലുബൈബ് ഇബ്നു ഗാലിബിന്റെയും സന്താന പരമ്പരയിൽപ്പെട്ടവരാണിവർ. വലിയ ധനാഢ്യനും വ്യാപാരിയുമാണ് ഹുവൈലിദ്. നിരവധി ഈത്തപ്പന തോട്ടങ്ങളുടെ ഉടമസ്ഥൻ. ധാരാളം മുന്തിരിത്തോപ്പുകളും ഉണ്ട്. അനേകം തൊഴിലാളികളും അടിമകളുമുണ്ട് ഹുവൈലിദിന്. വിളവെടുപ്പിന് സമയമാകുമ്പോൾ അവർ തോട്ടങ്ങളിൽ ചെന്ന് വലിയ കൊട്ടകളിലും ചാക്കുകളിലും മുന്തിരിയും ഈത്തപ്പഴങ്ങളും ശേഖരിക്കും. അവയെല്ലാം കേടുവരാതെ പ്രത്യേക അറകളിൽ സൂക്ഷിക്കും. വിദേശ രാജ്യങ്ങളിലേക്ക് കച്ചവട സംഘം യാത്രയാകുമ്പോൾ അവർക്ക് ഊഷ്മളമായ യാത്രയപ്പാണ് നൽകുക. വ്യാപാരികൾ, വഴികാട്ടികൾ, സഹായികൾ, ഇങ്ങനെ നിരവധി പേരടങ്ങുന്ന വ്യാപാര സംഘം ഒട്ടകപ്പുറത്താണ് പോവുക. ബന്ധുക്കളും കൂട്ടുകാരും ഹുവൈലിദിന്റെ ആശ്രിതരും ചേർന്നാണ് അവരെ യാത്രയാക്കുക. യമൻ, സിറിയ രാജ്യങ്ങളിലേക്കാണ് ഹുവൈലിദിന്റെ സംഘം മിക്കപ്പോഴും പോവാറുള്ളത്. മരുപ്പറമ്പിലൂടെ നീണ്ട ദിനരാത്രങ്ങൾ സഞ്ചരിക്കണം. ഇടത്താവളങ്ങളിൽ അവർ വാഹനം ഇറങ്ങും. ഭക്ഷണവും വിശ്രമവും മറ്റാവശ്യങ്ങളും അവിടങ്ങളിൽ വെച്ച് നടത്തും. വീണ്ടും യാത്രയാവും മരുഭൂമിയുടെ ശൂന്യതയിലേക്ക് മിഴികളയച്ചുകൊണ്ടുള്ള പ്രയാണം. കുന്നുകളും മലകളും താണ്ടി ഒടുവിൽ മാർക്കറ്റിൽ എത്തിച്ചേരും. ജനനിബിഡമായ മാർക്കറ്റ്, ധാരാളം കച്ചവടക്കാർ, അവർക്കൊപ്പം ഹുവൈലിദിന്റെ വ്യാപാരികളും കച്ചവടം നടത്തും. ഒടുവിൽ അവിടെ നിന്നും വിലപ്പെട്ട ചരക്കുകൾ വാങ്ങി ഒട്ടകപ്പുറത്ത് കയറ്റി നാട്ടിലേക്ക് മടങ്ങും. യാത്രാ സംഘം തിരിച്ചെത്തുന്നതിന്റെ ദിവസങ്ങൾക്ക് മുമ്പ് ദൂതന്മാർ വന്ന് ഹുവൈലിദിന്റെ വിവരങ്ങൾ അറിയിക്കും. ഹുവൈലിദും കുടുംബവും മക്കയുടെ അതിർത്തിയിലേക്ക് നീങ്ങും. വ്യാപാരികളുടെ ബന്ധുക്കളും മറ്റു ആശ്രിതരും അടിമകളും അവിടെ തടിച്ചുകൂടും. എല്ലാവരും ചേർന്ന് വമ്പിച്ച സ്വീകരണമാണ് കാഫിലക്ക് നൽകുക. സ്നേഹോഷ്മളമായ എതിരേൽപ്പ്, നീണ്ട നാളുകൾക്ക് ശേഷമുള്ള തിരിച്ചുവരവ്, വ്യാപാരികൾ കൊണ്ടുവന്ന സമ്മാനങ്ങളും വിഭവങ്ങളും ഏറ്റുവാങ്ങുന്ന ആനന്ദോത്സവമാണ് മക്കാർക്ക്. കാഫിലകൾ മടങ്ങിയെത്തുമ്പോൾ സ്നേഹസമ്പന്നനായ ഹുവൈലിദിനെ തേടിയെത്തുന്നവർ ഏറെയാണ്. ഹുവൈലിദ് പാവപ്പെട്ടവരെ സഹായിക്കും. അശരണരെയും മനാഥരെയും ഭക്ഷണം നൽകി തിരിച്ചയക്കും. അഗതികളുടെ അത്താണിയായും ദരിദ്രരുടെ സഹായിയായും ഹുവൈലിദ് നാട്ടിൽ തിളങ്ങി നിന്നു. പ്രഭു കുടുംബത്തിലെ ഹുവൈലിദ് ഫാത്തിമ ദമ്പതികൾക്ക് 4 സന്താനങ്ങളാണുള്ളത്. അവ്വാം, ഹുസാം എന്നീ ആൺമക്കളും ഹാല, ഖദീജ എന്നീ പെൺമക്കളും. ഇവരിൽ കൊച്ചുമകളാണ് ഖദീജ. സമ്പന്നനായ പിതാവിന്റെ വാത്സല്യവും സ്നേഹവും ഏറ്റുവാങ്ങാൻ സൗഭാഗ്യം സിദ്ധിച്ചവൾ. തോഴിമാരും ബന്ധുക്കളും സ്നേഹലാളനകൾ കൊണ്ട് അവളെ മൂടി. അഹങ്കാരത്തിന്റെ ലാഞ്ചന പോലും സ്പർശിക്കാതെ സർവരെയും അവൾ സഹായിച്ചു. സ്നേഹവും സഹനവും വിനയവും അവളുടെ മുഖമുദ്രയായിരുന്നു സുന്ദരിയായ ഖദീജ. അവൾ തങ്ങളുടെ ആൺകുട്ടികൾക്ക് നവവധുവായി കടന്നു വന്നെങ്കിലെന്ന് ഖുറൈശി പ്രമാണിമാർ ആശിച്ചു. വ്യാപാരികളും യുവാക്കളും അവളെ ഇടം കണ്ണിട്ടു നോക്കി. കുലീനതയും സ്വഭാവവിശുദ്ധിയും യുവാക്കളെ അവളിലേക്ക് ആകർഷിച്ചു. ഹുവൈലിദ് മകളെ കുറിച്ചുള്ള ചിന്തയിലാണ്. ഹാലയെ കെട്ടിച്ചയച്ചതുപോലെ ഖദീജയെയും വിവാഹം ചെയ്തയക്കണം. ബംഗ്ലാവിന്റെ മട്ടുപ്പാവിലിരുന്ന് അദ്ദേഹം മകളുടെ ഭാവിയെക്കുറിച്ച് സ്വപ്നങ്ങൾ നെയ്തു. ഫാത്തിമയുമായി പലതും ചർച്ച നടത്തി. 4 ഭാഗത്തു നിന്നും വരുന്ന വിവാഹാന്വേഷണങ്ങളിൽ ഏത് തിരഞ്ഞെടുക്കണം, നിർണായക ഘട്ടത്തിൽ ഉചിതമായ തീരുമാനമെടുക്കണം, അനുയോജ്യനായ വരനെ തിരഞ്ഞെടുക്കണം. വ്യാപാരിയും മാന്യനുമായ ഒരു യുവാവിനെ കുറിച്ച് അന്വേഷണവുമായി ചിലരെത്തി. തന്റെ മകൾക്ക് അനുയോജ്യനെന്ന് ഹുവൈലിദിനും തോന്നി. വിവാഹ കാര്യങ്ങൾ ചർച്ച ചെയ്യാനാണ് ഇന്നലെ നിരവധി പേർ വീട്ടിലെത്തിയതെന്ന് ഖദീജക്ക് മനസ്സിലായി. അവർ വരനെ കുറിച്ചും ഖദീജയെ കുറിച്ചും പലതും സംസാരിച്ചു. ചർച്ച രാത്രി വരെ നീണ്ടുനിന്നു. വ്യാപാരി പ്രമുഖർ യുവാവിന്റെ വ്യാപാര നൈപുണ്യത്തെ കുറിച്ച് വാചാലരായി. മക്കയിലെ പ്രമാണിമാർ തറവാടിനെയും കുടുംബത്തെയും സംബന്ധിച്ചാണ് സംസാരിച്ചത്. അവർ പിരിയുമ്പോൾ ഏറെ വൈകിയിരുന്നു. രാത്രിയിൽ ഉരുത്തിരിഞ്ഞ വിവാഹകാര്യത്തെ കുറിച്ച് സംസാരിക്കാനായിരിക്കണം പിതാവിന്റെ വിളി. പതിവിന് വിപരീതമായി ഈ സംസാരങ്ങൾ അവരുടെ അകതാരിൽ പുതിയ ചിന്തകൾ കിടന്നു നൽകി. ജീവിതത്തിൽ താലോലിച്ച സ്വപ്നങ്ങൾക്ക് നിറം കൊടുക്കാനുള്ള വിവാഹത്തെ കുറിച്ചുള്ള ചോദ്യങ്ങൾ അവൾ സാഗൂദം ശ്രവിച്ചു.